നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ നടക്കേണ്ട പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്സ് PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി മാസം ഏതൊക്കെ പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് എന്നും എന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസം നടക്കാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ, അതായത് ഫെബ്രുവരി 1 നടക്കാൻ പോകുന്നത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ്, ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വേണ്ടി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്ഥിരീകരണം, അതായത് കൺഫർമേഷൻ രേഖപ്പെടുത്താൻ 23/11/2021 മുതൽ, അതായത് നവംബർ 23 മുതൽ ഡിസംബർ 12 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നവംബർ 23 സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ 12 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് മിനിറ്റ് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്, സൈറ്റ് ഹാങ് ആവും. അപ്പോൾ ഇപ്പോൾ തന്നെ കൺഫർമേഷൻസ് അങ്ങ് കൊടുത്തോളാം. അടുത്ത മൂന്നാമത് നടക്കാൻ പോകുന്ന പരീക്ഷ ഓപ്പറേറ്റർ ഗ്രേഡ് 3, അപെക്സ് സൊസൈറ്റീസ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ടതും നവംബർ 23 മുതൽ ഡിസംബർ 12 വരെയാണ്. പിന്നെ PSC ഇപ്പോൾ പുതിയതായിട്ടൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ അവസാനത്തെ കോളത്തിലെ എത്ര കാൻഡിഡേറ്റ്സ് ആണ് ഈ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് എന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഓപ്പറേറ്റർ തസ്തിക, ഒന്നാമത് നടക്കാൻ പോകുന്ന ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 8027 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാൻഡിഡേറ്റ്സ് ആണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ബിഫോർ കൺഫർമേഷൻ ആണ്, അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. ഓക്കെ, ഇനി ഓപ്പറേറ്റർ ഗ്രേഡ് 3 13,990 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇത്രയും പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൂന്നാം തീയതി ഓപ്പറേറ്റർ ഗ്രേഡ് 3 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യഫെഡ് 23 മുതൽ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. 155 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2-3 സീരിയൽ നമ്പറിലെ ഈ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് എന്തായിരിക്കും, കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രേഡ് 3 ആയതുകൊണ്ട് തന്നെ കോമൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് നാലാം തീയതി നടക്കാൻ പോകുന്നത് വെൽഫെയർ ഓർഗനൈസർ എക്സ് സർവീസ് മെൻ ഒള്ളിയാണ്. അപ്പോൾ ഇതിന്റെ കൺഫർമേഷൻ 23/11 മുതലാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. സിലബസ് PSC ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. GK കറണ്ട് അഫയേഴ്സ് റിനൈസൻസ് ഇൻ കേരള 60 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി 20 മാർക്ക്. എറണാകുളം ജില്ലയിലേക്ക് വേണ്ടിയിട്ടാണ്, 556 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നവംബർ 25 ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്യം എന്നാണ് ബാച്ച് കോഴ്സിന്റെ പേര്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമി തുടങ്ങിയ സമയത്തുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനും വരാനിരിക്കുന്ന 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാംസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ആരംഭം എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ്, 100 ദിവസത്തെ കോഴ്സ് നവംബർ 24 സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എല്ലാ ടോപ്പിക്സും നിങ്ങളെ പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിപ്പിച്ചു തരുന്നതാണ്. അതുപോലെ 12th ലെവൽ മെയിൻസ് എക്സാമിന് 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വെബ്കോ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. LD ടൈപ്പിസ്റ്റ്, റിസർച്ച് ഓഫീസർ മുതലായ പരീക്ഷകൾക്കും കോഴ്സസ് അവൈലബിൾ ആണ്. ഫ്രീ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. എല്ലാ ഫ്രൈഡേസിലും കറണ്ട് അഫയേഴ്സ് സീരീസ് അവൈലബിൾ ആണ്. എല്ലാം കയറി അറ്റൻഡ് ചെയ്യാം. ഫ്രീ കണ്ടന്റ്സ് അൺലോക്ക് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് 5th നടക്കാൻ പോകുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ടെക്നിക്കൽ എക്സാം ആയതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ 23 മുതൽ, നവംബർ 23 മുതൽ കൺഫർമേഷൻ കൊടുക്കാം. 8258 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അടുത്ത 7th അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ 18 പേരാണ് ഇതിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സ്. ഇത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. സിലബസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് സിലബസും PSC കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ പരീക്ഷയാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇതിന് കൺഫർമേഷൻ നവംബർ 23 മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഓക്കെ,
പിന്നെ ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്ന ഡേറ്റും കൂടി പി എസ് എന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12/12/2021 വരെ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി ജനുവരി 24 ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അപ്പം ജനുവരി 24 ഈ പറയുന്ന തസ്തികകളിലേക്ക് വേണ്ടിയുള്ള ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നത്. അടുത്ത 8-ാം നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. SCCC കാറ്റഗറിയിലേക്ക് വേണ്ടി പാലക്കാട് ജില്ലയിൽ 21 പേരാണ് ഇതിന് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ GK ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, റിനൈസൻസ് ഉണ്ട് 15 മാർക്ക്, ടീച്ചിങ് മെത്തഡോളജി 5 മാർക്ക്, മാത്തമാറ്റിക്സിനാണ്. കാരണം ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള തസ്തിക ആയതുകൊണ്ട് 80 മാർക്ക് മാത്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനും കൺഫർമേഷൻ 23-ാം തീയതി മുതൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഹാൾ ടിക്കറ്റ് 25-ാം തീയതിയാണ് പ്രൊഫൈലിൽ ലഭ്യമാകുന്നത്. അടുത്തത് ഹൈസ്കൂൾ അസിസ്റ്റന്റ് 8-ാം നടക്കാൻ മുൻ പരീക്ഷയാണ്. NCA നോട്ടിഫിക്കേഷൻ. കോഴിക്കോട് ജില്ലയിലേക്ക് LC/AI 136 പേരാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അന്ന് തന്നെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഹിന്ദു നാടാർ വിഭാഗത്തിനും ഡിഫറെൻറ്റ് കാറ്റഗറി എക്സാം എല്ലാം അന്ന് തന്നെയാണ്. അതുപോലെ ST കാറ്റഗറി, പിന്നെ അതുപോലെ കോമൺ ആയിട്ടുള്ളത് എല്ലാ ജില്ലകളിലേക്കും വേണ്ടിയുള്ള അത് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ആ എക്സാം എല്ലാം 23-ാം തീയതി മുതലാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. 8-ാം തീയതിയാണ് പരീക്ഷ. ഈ പറഞ്ഞ 7 മുതൽ 11 വരെയുള്ള തസ്തികകളിലേക്ക് കോമൺ ടെസ്റ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്, ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ NCA നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ജനറൽ നോട്ടിഫിക്കേഷനും ഒരുമിച്ചാണ് പരീക്ഷ. അടുത്ത 9-ാം തീയതി പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് NCA നോട്ടിഫിക്കേഷൻ ആണ് ഫോർ മുസ്ലിം കാറ്റഗറി. മലപ്പുറത്ത് നിന്ന് 26 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹാൾ ടിക്കറ്റ് ജനുവരി 25 ലഭ്യമാകുന്നതാണ്. നവംബർ 23 മുതൽ നിങ്ങൾക്ക് കൺഫർമേഷനും കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിപ്പോൾ മുസ്ലിം കാറ്റഗറിയാണ് പറഞ്ഞത്, SC കാറ്റഗറിയുടെ പരീക്ഷയും അന്നാണ്. പിന്നെ അതുപോലെ SC കാറ്റഗറി കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ഡിഫറെൻറ്റ് ജില്ലകളിലെ, അതുപോലെ മുസ്ലിം കാറ്റഗറി കോഴിക്കോട് ജില്ലയിലെ പരീക്ഷ അന്നാണ്. അപ്പോൾ ഈ തസ്തികകൾക്ക് വേണ്ടിയെല്ലാം കോമൺ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് 9-ാം തീയതി. അടുത്ത 10-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ്. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലേക്ക് വേണ്ടിയുള്ള പരീക്ഷ, സിലബസ് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് 27/1/2022 മുതലാണ്. അതായത് ജനുവരി 27 മുതൽ ഹാൾ ടിക്കറ്റ് ലഭ്യമാകും. പക്ഷേ എല്ലാത്തിനെയും കൺഫർമേഷൻ ഇപ്പോഴേ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അടുത്ത ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇതിൽ GK കറണ്ട് അഫയേഴ്സ് റിനൈസൻസ് 20 മാർക്ക്, ഡ്രോയിങ് ആൻഡ് പെയിൻറിങ് 80 മാർക്ക്. ഇത്രയും ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് അന്ന് നടക്കാൻ പോകുന്നത്. 28-ാം തീയതി മുതൽ, ജനുവരി 28 മുതൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അതുപോലെ ബാക്കി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയും തിരുവനന്തപുരം കാസർഗോഡ് ജില്ലയും അന്ന് തന്നെയാണ് പരീക്ഷയുള്ളത്. കോമൺ ടെസ്റ്റ് ആയിരിക്കും, ഈ പറഞ്ഞ 2 കാറ്റഗറി കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്ത 14-ാം തീയതി ആയുർവേദ തെറാപ്പിസ്റ്റ്. അപ്പൊ അതിന്റെ സിലബസിലെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. അവരുടെ സിലബസിനെ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇതിനെയും കൺഫർമേഷൻ നിങ്ങൾക്കിപ്പോൾ നൽകാവുന്നതാണ്. ജനുവരി 31 ഹാൾ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. അടുത്തത് ഫെബ്രുവരി 15 ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് NCA നോട്ടിഫിക്കേഷൻ ആണ്. ഹിന്ദു നാടാർ വിഭാഗത്തിന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. അതുപോലെ ST വിഭാഗത്തിന്റെ പരീക്ഷ, ബാക്കി കോമൺ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് എല്ലാം ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. 15-ാം തീയതി SC ST എല്ലാത്തിനും കോമൺ ടെസ്റ്റ് ആയിരിക്കും. അടുത്തത് 22-ാം തീയതി ഹൈസ്കൂൾ അസിസ്റ്റന്റ് നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം. അത് ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്കുണ്ട്. കാസർഗോഡ് ജില്ലയിൽ SIUCN, അതുപോലെ ഹിന്ദു നാടാർ, പിന്നെ എല്ലാ ജില്ലകളിലേക്കും വേണ്ടിയിട്ടുള്ളത്. 22-ാം തീയതിയാണ് കോമൺ ടെസ്റ്റ് ആയിരിക്കും. 24-ാം തീയതി അഗ്രികൾച്ചറൽ ഓഫീസർ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷ. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് 3872 പേരാണ്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതിന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് 10-ാം തീയതി ഫെബ്രുവരി 10 ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തസ്തികകൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളാണ് ഫെബ്രുവരി 10 നടക്കാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങിക്കോളാം. ഓക്കെ, അപ്പോൾ ഈ വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.